ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായമാണ്. ബഹുമാനപ്പെട്ട സാംബാസ് ഇപ്പോൾ ആ വചനഭാഗങ്ങൾ വായിക്കും. വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടിയായിരിക്കുക. യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായം. നീയോ മനുഷ്യപുത്ര, ഗോഗിനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, ഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, രോശ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ചു, നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. നിൻ്റെ ഇടം കയ്യിൽ നിന്ന് ഞാൻ നിൻ്റെ വില്ല് തെറിപ്പിച്ച് വലം കയ്യിൽ നിന്ന് നിൻ്റെ അമ്പ് വീഴിക്കുകയും നീയും നിൻ്റെ എല്ലാ പണക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുക് മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. നീ വെളിമ്പ്രദേശത്ത് വീഴും. ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. മാഗോഗിലും തീരപ്രദേശങ്ങളിലും നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയയ്ക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധനാമം എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന ജാതികൾ അറിയും. ഇതാ അത് വരുന്നു, അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. ഇസ്രായേലിലെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. അവർ അവയെക്കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. പറമ്പിൽ നിന്ന് വിറക് പെറുക്കുകയോ കാട്ടിൽ നിന്ന് ഒന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും. തങ്ങളെ കൊള്ളയിട്ടവരെ അവർ കൊള്ളയിടിക്കുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്ന് ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. കടലിന് കിഴക്ക് വശത്ത് വഴിപോക്കറുടെ താഴ്വര തന്നെ. വഴിപോക്കർ അത് വഴി മുടക്കമായി തീരും. അവിടെ അവർ ഗോഗിനെയും അവൻ്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അവർ അതിനെ ഹാമോൻ ഗോഗ്, ഗോഗ് പുരുഷാരത്തിൻ്റെ താഴ്വര എന്ന് പേർ വിളിക്കും. ഇസ്രായേൽ ഗ്രഹം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും. ദേശത്തിലെ ജനമെല്ലാം കൂടി അവരെ അടക്കം ചെയ്യും. ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരടയാളം വയ്ക്കും. അടക്കം ചെയ്യുന്നവൻ അത് ഹാമോൻ ഗോഗ് താഴ്വരെ കൊണ്ടുപോയി അടക്കം ചെയ്യും. ആ നഗരത്ത് ഹാമോന പുരുഷാരം എന്ന് പേരുണ്ടാകും. ഇങ്ങനെ അവർ ദേശത്തെ വെടിപ്പാക്കും. മനുഷ്യപുത്ര, ഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്, നിങ്ങൾ കൂടി വരുവീൻ, ഈ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങൾ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുക്കുവാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 പുറത്തുനിന്നും വന്ന് കൂടുവീൻ. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബാഷാനിലെ തടിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകൊറ്റന്മാരും കാളകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എൻ്റെ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ് തിന്നുകയും ലഹരിയാവുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേശയിൽ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നടത്തിയിരിക്കുന്ന എൻ്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച എൻ്റെ കൈയും സകല ജാതികളും കാണും. അങ്ങനെ അന്നു മുതൽ മേലാൽ ഞാനും തങ്ങളുടെ ദൈവമായ യഹോവയെന്ന് ഇസ്രായേൽ ഗ്രഹം അറിയും. ഇസ്രായേൽ ഗ്രഹം തങ്ങളുടെ അകൃത്യം നിമിത്തം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് അവർ എന്നോട് ദ്രോഹം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മുഖം അവർക്ക് മറച്ചു. അവരൊക്കെയും വാൾ കൊണ്ട് വീഴേണ്ടതിന് അവരെ അവരുടെ വൈരികളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നും ജാതികൾ അറിയും. അവരുടെ അശുദ്ധിക്കും
അവരുടെ അതിക്രമങ്ങൾക്കും തക്കവണ്ണം ഞാൻ അവരോട് പ്രവർത്തിച്ചു, എൻ്റെ മുഖം അവർക്ക് മറച്ചു. അതുകൊണ്ട് ഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ യാക്കോബിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തി ഇസ്രായേൽ ഗ്രഹത്തോടൊക്കെയും കരുണ ചെയ്ത് എൻ്റെ വിശുദ്ധ നാമം നിമിത്തം തീക്ഷ്ണത കാണിക്കും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി അവരുടെ ശത്രുക്കളുടെ ദേശങ്ങളിൽ നിന്ന് അവരെ ശേഖരിച്ച് പല ജാതികളും കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിച്ച ശേഷം ആരും അവരെ ഭയപ്പെടുത്താതെ അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുമ്പോൾ തങ്ങളുടെ ലജ്ജയും എന്നോട് ചെയ്തിരിക്കുന്ന സർവ്വദ്രോഹങ്ങളെയും മറക്കും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ബദ്ധരായി കൊണ്ടുപോകാറാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തെ കൂട്ടിവരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കിയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറക്കിയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വായിച്ച കേട്ട തിരുവെഴുത്തുകൾ നമുക്ക് അനുഗ്രഹമാകേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിങ്കിലായിരിക്കാം. നമ്മൾ ഇന്നലെ ഗോഗിനെ കുറിച്ച്, 38-ാം അധ്യായത്തിൽ ഗോഗിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഗോഗ് എന്ന വാക്കിൻ്റെ അർത്ഥം നേതാവ്, നയിക്കുന്നവൻ, ലീഡർ എന്നൊക്കെയാണ്. ആരുടെ നേതാവാണ്? രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായിരിക്കുന്ന ഗോഗ് എന്നാണ് കണ്ടത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത ദൈവത്തിനും ദൈവജനത്തിനും എതിരായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആരാണ്, ഏത് ദേശക്കാരനാണ്, ആരാണ് എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത്. എന്നാൽ നാം മനസ്സിലാക്കണം, അത് ആരും ആയി ആർക്കു വേണമെങ്കിലും അതാകാം. കാരണം ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്നവർ, നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ എതിർ ക്രിസ്തു, ക്രിസ്തുവിന് എതിരായിട്ട് നിൽക്കുന്നത്, അതിപ്പോൾ അതൊരു ഒരു ഈവിൾ സ്പിരിറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് ഏത് രാജ്യത്തു നിന്നും ഏത് വ്യക്തിയിലും അത് ആ ഒരു സ്പിരിറ്റിന് സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിനും ദൈവജനത്തിനും എതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ ചെയ്യുന്നത് എന്താ? ഇവർ ദൈവത്തെ പരിഹസിക്കും, ദൈവജനത്തെ പരിഹസിക്കും. അതാണ് അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവവും അവരുടെ ലക്ഷ്യവും ഒക്കെ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുക, ദൈവത്തിൻ്റെ നാമത്തിന് എതിരായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഗോഗിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് എതിരാണ്, ഞാൻ നിനക്ക് വിരോധമാണ് എന്ന് പറയുകയാണ്. കാരണം അവർ അവരുടെ പ്രവൃത്തികളും അവരുടെ ചിന്തകളും അവരുടെ ലക്ഷ്യങ്ങളൊക്കെ ദൈവത്തിന് എതിരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു ഈ ഗോഗിനോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ പറയുന്ന ഒരു ദൂതുണ്ട്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിൻ്റെ താടിയിലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിൻ്റെ കൂടെയുള്ളവരെയും നയിക്കും. ഒരു പ്രത്യേക ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവരുടെ ഉള്ളിൽ ചില ചിന്തകൾ കൊടുത്ത ഇസ്രായേൽ, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി, കൊള്ളയിടുവാൻ വേണ്ടി അവരെ നയിക്കപ്പെടുകയാണ്. അങ്ങനെ നയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ കണ്ടു വലിയ ഭൂകമ്പം, മഹാമാരി, രക്തം, പെരുമഴ, വലിയ ആലിപ്പഴം, തീയും ഗന്ധവും, ഈ ആയുധങ്ങൾ ദൈവം അവർക്കെതിരെ പ്രയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് വായിച്ച 39:3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 3-4 വാക്യങ്ങൾ. ആ, നിന്റെ ഇടം കയ്യിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കയ്യിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കുകയും നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. നോക്കിക്കേ, ഇവിടെ ആയുധം ഉപയോഗിക്കുന്നവനും ആയുധവും ആയുധം ഉപയോഗിക്കുന്നവൻ്റെ കൂടെയുള്ളവരെല്ലാം വീഴുമെന്നാണ് പറയുന്നത്. അപ്പം 3-ാമത്തെ വാക്യം പറയാ, ഇടം കയ്യിൽ നിന്ന് വില്ല്, വലം കയ്യിൽ നിന്ന് അമ്പന്തിയും വീഴും. 4-ലേക്ക് വരുമ്പോൾ നീ വീഴും, അതായത് ഗോഗ് വീഴും. താഴേക്ക് വായിക്കുമ്പോൾ നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വീഴും, നിന്നെ സഹായിക്കാൻ വരുന്ന നിനക്ക് നിൻ്റെ കൂടെയുള്ളവർ വീഴും, നിന്നോട് കൂടെയുള്ള സകല ജാതികളും വീഴുമെന്ന് പറയുകയാണ്. അപ്പോൾ ആയുധങ്ങൾ വീഴുന്നു, ആയുധം ഉപയോഗിക്കുന്നവൻ വീഴുന്നു, ആയുധം ഉപയോഗിക്കാൻ കൂടെ കൂടുന്നവർ വീഴുന്നു, ദൈവത്തിനെതിരായി നിൽക്കുന്നവരെല്ലാം വീഴുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ വലിയ സംഹാരങ്ങൾ നടക്കുകയാണ്, വലിയ മരണങ്ങൾ നടക്കുകയായിട്ടാണ് നമ്മൾ കാണുന്നത്. മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ ഗോഗിൻ്റെയും കൂട്ടരുടെയും ശവങ്ങൾ ദേശത്ത് നിറയുന്നതായിട്ട് കാണുകയാണ്. മരിച്ചവരുടെ മൃതശരീരങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി ദിവസങ്ങളും
മാസങ്ങളും എടുക്കുക. പന്ത്രണ്ടാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? പന്ത്രണ്ടാമത്തെ വാക്യം, ഇസ്രായേൽ ഗൃഹം അവരെ അടക്കം ചെയ്ത് തീർത്ത ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടി വരും. നോക്കിക്കേ, അപ്പോൾ ആ മൃതശരീരങ്ങൾ അടക്കം ചെയ്തൊന്ന് ക്ലിയർ ആക്കി എടുക്കുവാൻ 7 മാസം വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദുഷ്ടതയുടെ അടയാളമായ ഗോഗിൻ്റെ സൈന്യത്തെ മുഴുവനായി മറവ് ചെയ്ത് ദേശം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പം ഈ ശുദ്ധീകരണ പ്രക്രിയ നടത്തുവാൻ പ്രത്യേകമായ ചില മാർഗങ്ങൾ ദൈവം ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്താൻ വേണ്ടി പ്രത്യേകമായ ചില മാർഗങ്ങൾ ദൈവം ഉപയോഗിക്കുകയാണ്. നമുക്ക് നോക്കാം അതിൻ്റെ 17-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 17, മനുഷ്യപുത്ര, ഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്, നിങ്ങൾ കൂടി വരുവേൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങൾ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറക്കുവാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 പുറത്തും വന്ന് കൂടുവീൻ. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ക്ഷണം നടത്തുകയാണ്. അതായത് മറവ് ചെയ്യപ്പെടാത്ത മനുഷ്യ ശരീരങ്ങളെ ഭക്ഷിക്കുവാനായിട്ട് യഹെസ്കേല് ആകാശത്തിലെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുക, ക്ഷണിക്കുകയാണ്. ഒരു യാഗസത്തിയിലേക്ക് പങ്കുചേരുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുക, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താ പറയുന്നത്? 20-ാമത്തെ വാക്യം, ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേശയിൽ നിന്ന് കുതിരകളെയും വാഹന മൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകും. അപ്പോൾ അവിടെ തിന്ന് തൃപ്തരാകുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ പോലെ റേഷൻ കൊടുക്കുന്ന പരിപാടിയല്ല, മൃഷ്ടാന ഭോജനം. അന്ന് ആ വരുന്ന ആ ക്ഷണിക്കപ്പെട്ടവർക്കെല്ലാം ഒരു നല്ലൊരു വിരുന്ന് അവിടെ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പം ഈ ഒരു സംഭവം എന്തിനാണ് ദൈവം അനുവദിക്കുന്നത്? ഇങ്ങനെ ഒരു വലിയ സംഹാരം നടത്തി ഇങ്ങനെ മനുഷ്യൻ്റെ ശവശരീരങ്ങളൊക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നു, നിറഞ്ഞു കിടക്കുന്നു, അത് ശുദ്ധീകരണത്തിന് വേണ്ടി പക്ഷികളെ ക്ഷണിക്കുന്നു, എന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? 21-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? 21-ാം വാക്യം, ഞാൻ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നടത്തിയിരിക്കുന്ന എൻ്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച് എൻ്റെ കൈയും സകല ജാതികളും കാണും. ഓക്കെ, അപ്പോൾ ഇതൊരു ന്യായവിധിയാണ്, ഇതൊരു ന്യായവിധിയാണ്. അതുമാത്രമല്ല ഇതൊരു പ്രതികാരം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 21-ൽ നമ്മൾ പറയുന്നത്, ഞാൻ അവരുടെ മേൽ വെച്ച എൻ്റെ കൈ സകല ജാതികളും കാണും എന്നാണ് പറയുന്നത്. ഞാൻ അവരുടെ മേൽ വെച്ച എൻ്റെ കൈ സകല ജാതികളും കാണും. അപ്പം എൻ്റെ കൈ സകല ജാതികളും കാണുമെന്ന് പറയാനുള്ള കാരണം 38:11 ഇന്നലെ നമ്മൾ 38:11 വായിച്ചപ്പോൾ ദൈവജനത്തിൻ്റെ നേരെ ഇവർ കൈ നീട്ടിയായിരുന്നു അല്ലേ. 38:11 എന്താ പറയുന്നത്? ഒരു ദുരുപായം നിരൂപിക്കും, അതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും, കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ച ഭൂമിയുടെ മധ്യ വസിച്ചിരിക്കുന്ന ഈ ഒരു ജനത്തിന്റെ നേരെ കൈ നീട്ടേണ്ടതിന്. ജനത്തിന്റെ നേരെ കൈ നീട്ടത്, അപ്പം സ്വൈര്യമായിട്ട് വസിക്കുക, മതിലൊന്നുമില്ല ഇസ്രയേൽ ആ സമയം നോക്കിയേ. അപ്പം ആ ഒരു ദേശത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ഗോഗിൻ്റെ ഉള്ളിൽ ചിന്തകൾ വന്ന് വലിയ സന്നാഹവുമായിട്ട് സൈന്യവുമായിട്ട് ഈ ഗോഗ് പുറപ്പെടുകയാണ്. ഈ ജനത്തിൻ്റെ നേരെ കൈനീട്ടാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, അങ്ങനെ കൈനീട്ടാൻ വേണ്ടി വരുന്ന എൻ്റെ ജനത്തെ കൈനീട്ടുവാൻ, എൻ്റെ ജനത്തെ കൊള്ളയടിക്കുവാൻ, എൻ്റെ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വളരെ ലക്ഷ്യത്തോടുകൂടെ വരുന്ന ഗോഗിൻ്റെ നേരെ ഞാൻ എൻ്റെ കൈ നീട്ടും എന്ന് ഇവിടെ പറ. അപ്പോൾ ഇതൊരു പ്രതികാരമാണ്, അപ്പോൾ തന്നെ ഇതൊരു ന്യായവിധിയാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ഇവരുടെ നേരെ കൈ നീട്ടി, അപ്പോൾ ഈ ന്യായവിധിയിലൂടെ ദൈവത്തിന് 2 കൂട്ടരെ ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഈ ഒരു ന്യായവിധി ദൈവം നടത്തുമ്പോൾ 2 കൂട്ടരെ ദൈവത്തിന് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. 1-ാമത്തെ കൂട്ടർ 22-ാമത്തെ വാക്യത്തിലെ ഭാഷ, 22-ാമത്തെ വാക്യത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? 22, ഞാൻ നിങ്ങളെ തങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഇസ്രായേൽ ഗൃഹം അറിയും. ഓക്കേ, അപ്പൊ ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് മനസ്സിലായോ? അപ്പൊ ഇസ്രായേൽ ഗൃഹം അറിയും. അപ്പൊ ഈ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ഈ ദൈവം ആരാണെന്ന് എന്ത് ചെയ്യണം? അറിയണം. അപ്പം അത് മാത്രമല്ല, മുൻപോട്ടേക്ക് പോകുമ്പോൾ 23-ൽ വേറൊരു കൂട്ടരെ കൂടെ കാണാൻ കഴിയും. ഞങ്ങളുടെ അകത്ത് നിമിത്തം പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് അവർ എന്നോട് ദ്രോഹം ചെയ്തത് കൊണ്ട് ഞാൻ എൻ്റെ മുഖം അവർക്ക് മറച്ചു. അവരൊക്കെയും വാൾ കൊണ്ട് വീഴേണ്ടതിന് അവരെ അവരുടെ വൈരികളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നും ജാതികൾ അറിയും. അപ്പൊ ജാതികൾ അറിയണം. അപ്പം 22-ൽ ദൈവജനം അറിയണം, ഈ ദൈവം ആണ് യഹോവയായ ദൈവം എന്നറിയണം. 23-ലേക്ക് വരുമ്പോൾ ജാതികൾ അറിയണം. എന്താ ജാതികൾ അറിയേണ്ടത്?
ഈ പ്രവാസത്തിൻ്റെ കാരണം, ദൈവജനത്തിൻ്റെ പ്രവാസത്തിൻ്റെ കാരണം അവരുടെ അകൃത്യവും അനുസരണക്കേടും നിമിത്തമാണ് എന്ന് ജാതികൾക്കറിയത്തില്ല. അപ്പോൾ വിജാതീയരായിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തിന് ശക്തിയില്ല, ഇസ്രായേലിൻ്റെ ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നെബുക്കദ്നേസർ വന്നിട്ട് ഇസ്രായേലിനെ യഹൂദയെ എന്ത് ചെയ്തില്ല, പിടിച്ചുകൊണ്ട് പോകത്തില്ല, അവരുടെ ആലയം കത്തിക്കുവാൻ അനുവദിക്കത്തില്ല, അവരുടെ മതിലുകൾ കത്തിക്കത്തില്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ പരാജയമാണ് എന്ന് വിജാതിയർ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ന്യായവിധി നടത്തുമ്പോൾ ദൈവത്തിന് വിജാതിയരോടൊരു സന്ദേശം കൊടുക്കാനുണ്ട്, അല്ല ഈ ജനം പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം ദൈവത്തിൻ്റെ ശക്തിക്കുറവല്ല, ദൈവത്തിൻ്റെ ബലഹീനതയല്ല, മറിച്ച് ഈ ജനത്തിൻ്റെ അകൃത്യമാണ്, ഇവരുടെ കുറവാണ്, ഇവരുടെ പാപമാണ് എന്ന് വിജാതിയരെ അറിയണമെന്നൊരു സന്ദേശം ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഗോഗിൻ്റെ നാശം ഇസ്രായേലിൻ്റെ അടിമത്തം പോലെ തന്നെ ദൈവം വിശുദ്ധനാണെന്നും പാപത്തോട് നീതിയിൽ ഇടപെടുന്നുവെന്നും കാണിക്കുകയാണ്. അപ്പം ദൈവജനത്തെ ശിക്ഷിക്കുന്നു, അപ്പോൾ തന്നെ ദൈവത്തിനെതിരായിട്ട് വരുന്ന ജനത്തെയും എന്ത് ചെയ്യുന്നു, ദൈവം ശിക്ഷിക്കുകയാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം എപ്പോഴും അങ്ങനെ തന്നെയാണ്, അവിടെ മുഖപക്ഷങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 24-ാമത്തെ വാക്യം എന്താ വായിക്കുന്ന വാസി? 24-ാമത്തെ വാക്യം, ആ അവരുടെ അശുദ്ധിക്കും അവരുടെ അതിക്രമങ്ങൾക്കും തക്കവണ്ണം ഞാൻ അവരോട് പ്രവർത്തിച്ചു, എൻ്റെ മുഖം അവർക്ക് മറച്ചു. ഇവിടെ നോക്കണം, വളരെ പ്രത്യേകമായിരിക്കുന്ന ഒരു പദം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ അശുദ്ധിക്കും അകൃത്യത്തിനും തക്കവണ്ണം ഞാൻ അവരോട് പ്രവർത്തിച്ച് എൻ്റെ മുഖം മറച്ചു, എൻ്റെ മുഖം മറച്ചു എന്നാണ് പറയുന്നത്. അപ്പം ദൈവജനത്തിനെതിരായ വന്ന ദൈവജനത്തിൻ്റെ ശത്രുവിനെതിരെ ദൈവം എന്ത് ചെയ്യുക, മുഖം മറയ്ക്കുക. അതിൻ്റെ കാരണം അവരുടെ അശുദ്ധിക്കും അകൃത്യത്തിനും തക്കവണ്ണമാണ്. അപ്പോൾ തന്നെ മുൻപോട്ടേക്ക് പോകുമ്പോൾ 29-ാമത്തെ വാക്യത്തിലേക്ക് അതിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കാൻ ഇനി എൻ്റെ മുഖം അവർക്ക് മറക്കിയില്ല. കണ്ടോ, ഇനി എൻ്റെ മുഖം എന്ത് ചെയ്യത്തില്ല, അവർക്ക് മറക്കത്തില്ല. പാപം ചെയ്തപ്പോൾ, അകൃത്യം ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു, മറച്ചു, മുഖം മറച്ചു. പക്ഷേ ഇവിടെ ഇതാ ഈ ഒരു ന്യായവിധിക്ക് ശേഷം, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശങ്ങൾക്ക് ശേഷം അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, അവരുടെ മുഖം ഒരിക്കലും മറക്കത്തില്ല എന്ന് നമ്മളിവിടെ ആമൻ കാണുകയാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ തന്നെ ശത്രുവിനെതിരെയും ദൈവം മുഖം മറക്കുകയാണ്. ദൈവജനം പാപം ചെയ്യുമ്പോൾ ദൈവജനത്തിനെതിരെയും മുഖം മറക്കുകയാണ്. പക്ഷെ ദൈവജനം മടങ്ങി വരുമ്പോൾ ആ ദൈവം പറയുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, മുഖം മറക്കത്തില്ല എന്ന് പറയും. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 25 മുതൽ 29 വരെ മുഖം മറയ്ക്കാത്ത ദൈവം ആ ജനത്തോട് ചെയ്യുന്ന അത്ഭുതകരമായിരിക്കുന്ന വാക്തത്വങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 25-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 25-ാമത്തെ വാക്യം, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ യാക്കോബിന്റെ പ്രവാസികളെ മടക്കി വരും. അപ്പൊ 1-ാമത്തെ വാക്തത്വമാണ് ഞാൻ യാക്കോബിന്റെ പ്രവാസികളെ എന്ത് ചെയ്യും, മടക്കി വരുത്തി. എന്നിട്ട് ഇസ്രായേൽ ഗ്രഹത്തോടൊക്കെയും കരുണ ചെയ്യും. നോക്കിക്കേ, അടുത്ത് നോക്കിയേ, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് കരുണ ചെയ്യും, മടക്കി വരുത്തി കരുണ ചെയ്യിപ്പിക്കും ദൈവം. പിന്നെയോ, എന്റെ വിശുദ്ധ നാമം നിമിത്തം തീഷ്ണത കാണിക്കും. നോക്കി, എന്റെ വിശുദ്ധ നാമം നിമിത്തം തീഷ്ണത കാണിക്കും. ഇന്നലെ നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു, ദൈവജനത്തിനെതിരെ നിന്നവരോട് തീഷ്ണതയോടെ കോപം ജ്വലിക്കുന്നത് കണ്ടു. പക്ഷേ ഇവിടെ ഇതാ ദൈവജനത്തിനൊരു മടങ്ങിവരവ് നൽകുമ്പോൾ ഇവിടെ ഇതാ ദൈവത്തിൻ്റെ നാമം നിമിത്തം ഒരു തീഷ്ണത കാണിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 27-ലേക്ക് വരുമ്പോൾ അമ്മൻ 27-ലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? ആരും അവരെ എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടുത്തത്തില്ല. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കണം, അമൻ ഭയപ്പെടുത്തുന്ന അമൻ 100 അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അവർ ചിതറപ്പെട്ടു, അവർ ഉപദ്രവിക്കപ്പെട്ടു, ദേശം നശിക്കപ്പെട്ടു. അമൻ ഒരുപാട് ഭയപ്പെടുത്തുന്ന അനുഭവത്തിൽ കൂടെ അവരെന്ത് ചെയ്തു, കടന്നുപോയി. 29-ലേക്ക് വരുമ്പോൾ അത് നമ്മുടെ അവിടെ നമ്മൾ കാണുകയാണ്, ഞാൻ അവർക്ക് എൻ്റെ ആത്മാവിനെ പകരുകയാണ്. അപ്പം മുഖം മറയ്ക്കാത്ത ദൈവം മടക്കി വരുത്തുന്നു, കരുണ ചെയ്യുന്നു, വിശുദ്ധ നാമം നിമിത്തം തീഷ്ണത കാണിക്കുകയാണ്. ആർക്കും അവരെ ഭയപ്പെടുത്താൻ കഴിയുന്നില്ല, ദൈവം തൻ്റെ ആത്മാവിനെ പകരുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് ആമേൻ ആ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിൻ്റെ 9-10 വാക്യങ്ങൾ കൂടെ വേഗത്തിലൊന്ന് വായിക്കാം. 9-10 വാക്യം, ഇസ്രായേലിൻ്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. അവർ യഹോവ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. പറമ്പിൽ നിന്ന് വിറക് പെറുക്കയോ
കാട്ടിൽ നിന്നൊന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും. ആയുധങ്ങളെ മുഴുവൻ കത്തിക്കുകയാണ്. 7 സംവത്സരം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം നടന്നതിന് ശേഷം ആയുധങ്ങൾ കത്തി. നമുക്കറിയാം യുദ്ധം നടന്നു കഴിഞ്ഞാൽ പാസ്സേ, ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആയുധങ്ങൾ നഷ്ടപ്പെടുക, യുദ്ധത്തിൽ ആയുധം നഷ്ടപ്പെടുക. അപ്പോൾ ബാക്കിയുള്ള ആയുധങ്ങൾ എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് നോക്കുന്നത്. അതുമാത്രമല്ല മറ്റ് രാജ്യങ്ങളെടുത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഇനിയൊരു യുദ്ധം ഉണ്ടായാലും എന്ത് ചെയ്യണം? ശത്രുവിനെ ആക്രമിക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ആയുധങ്ങൾ മുഴുവനും 7 സംവത്സരം കൊണ്ട് കത്തിച്ചു കളയുക, കത്തിച്ചു കളയുക. എന്താണ് അതിൻ്റെ സന്ദേശം? നമ്മുടെ ദൈവം യുദ്ധം ഇഷ്ടപ്പെടുന്ന ദൈവമല്ല, രക്തച്ചൊരിച്ചിൽ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും, ഓരോ വഴക്കുകൾ കഴിയുമ്പോഴും, ഓരോ അവൻ വൈര്യങ്ങൾ കഴിയുമ്പോഴും, ഓരോ ശത്രുതകൾ കഴിയുമ്പോഴും അവൻ എല്ലാ ശത്രുതയും നീങ്ങണം. ഇനി ഒരിക്കലും യുദ്ധം ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, അതാണ് കാൽവരി ക്രൂശിൽ നടന്നത്. അവൻ ശത്രുതയെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു, യുദ്ധങ്ങളെ നീക്കൽ ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇതാ ഈ ആയുധങ്ങൾ മുഴുവനും കത്തിച്ചു കളയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനിയും ആയുധങ്ങൾ എടുക്കുവാൻ പാടില്ല, ഇനിയും യുദ്ധങ്ങൾ എടുക്കുവാൻ പാടില്ല. വേദപുസ്തകത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇത് അന്ത്യയുദ്ധമാണ്, അവസാനത്തെ യുദ്ധം. ആ അന്ത്യയുദ്ധത്തിന് ശേഷം അവൻ ദൈവത്തിൻ്റെ ജനത്തിന് നൽകുന്ന അവൻ വിശാലമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവം അവരോട് കൂടെ വസിക്കുന്ന, ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന നല്ല അനുഭവങ്ങളൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അവൻ എല്ലാ യുദ്ധങ്ങളും നടക്കുമ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹം ഇനി ഒരിക്കലും യുദ്ധം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡീകങ്ങളല്ല, ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചത് ആയുധങ്ങൾ കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് കർത്താവ് അവൻ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചത്. മനുഷ്യ മനസ്സിനെ കീഴടക്കിയത് ആയുധങ്ങൾ കൊണ്ടല്ല. മറ്റ് രാജാക്കന്മാരൊക്കെ യുദ്ധങ്ങൾ, ആയുധങ്ങൾ അവൻ ഉപയോഗിച്ച് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ കർത്താവ് സ്നേഹം കൊണ്ടാണ് അവൻ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി. അതുകൊണ്ട് തന്നെ യുദ്ധം ദൈവത്തിന് ഇഷ്ടമല്ല പ്രിയരെ. അവൻ രക്തച്ചൊരിച്ചിൽ ദൈവത്തിന് ഇഷ്ടമല്ല പ്രിയരെ. അവൻ ഒരു 2 രാജ്യങ്ങൾ തമ്മിലാകട്ടെ, 2 ദേശങ്ങൾ തമ്മിലാകട്ടെ, 2 കുടുംബങ്ങൾ തമ്മിലാകട്ടെ, അവൻ 2 വ്യക്തികൾ തമ്മിലാകട്ടെ, ശത്രുത ദൈവത്തിന് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ആമേൻ ഈ വചനത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് മുഴങ്കാൽ മടക്കി ദൈവസ്തനിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളങ്ങ് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുന്ന തിരുവെഴുത്തുകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ജനം തെറ്റ് ചെയ്തപ്പോൾ അവരെ ശിക്ഷിക്കുന്ന ദൈവം, അവരെ മടക്കി വരുത്തുന്ന ദൈവം, അപ്പോൾ തന്നെ ആമേൻ ജീവനുള്ള ദൈവമാണെന്ന് അവരെ വെളിപ്പെടുത്തുന്ന ദൈവം, അവൻ ദൈവജനത്തിന് എതിരെ നിൽക്കുന്നവരെയും അവൻ ന്യായം വിധിച്ച് അവരെയും അവൻ ഒരു ദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഓരോ യുദ്ധങ്ങൾ നടത്തുമ്പോഴും അവൻ ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കുവാൻ ഞങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നു എന്ന ഈ തിരുവെഴുത്തുകളിലൂടെ കർത്താവ് ഞങ്ങളെ അറിയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് അവൻ. അതുകൊണ്ട് തന്നെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് അവൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം കർത്താവ് ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. അവിടുന്ന് അവൻ ഞങ്ങൾക്ക് അനുകൂലമായി അവൻ മുഖത്തെ തിരിക്കുന്ന ദൈവമാണെന്നും കരുണ കാണിക്കുന്ന ദൈവമാണെന്നും അവൻ ഇനി ഒരിക്കലും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുമെന്നും അവൻ ആത്മാവിനെ പകരുമെന്നുമുള്ളൊക്കെ സന്ദേശങ്ങൾ കർത്താവ് ഞങ്ങളെ അവൻ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യണം. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരത്തിൽ തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖം അവൻ കരുണയോടെ അവരുടെ മേൽ അവൻ ദൃഷ്ടിപതിപ്പിക്കേണ്ട ായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പ്രതിസന്ധികൾ കൂടെ, യുദ്ധങ്ങളിൽ കൂടെ അമേൻ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവീക സമാധാനം സ്വർഗം അവരുടെ മേൽ പകരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.